Hello guys, welcome back to our YouTube channel, Sebi's Vlog. In the number, another guy in Amlar Nana, but the Sherry Anna Maria and Return, Amlan the Born and Maternella, Namkin, for the shopping guiding lender, Adin, Lincoln Veranamakapona. But Namakaterna, Adin, 2 pounds on Adin best ticket, Korsadigam Kasha Irno, up Ipadr underpound like Korchu, Karnam, best service, a cood ville, Alkari UC Amanditan and Anna Paradil. Father Riamanditan and Amlan the Valnade. அப்ப இதே இதான நமக்கு போவானுள்ள பஸ். പിന്നെ ദേ ഇവിടെ നമ്മൾ ബസ് സ്റ്റാൻഡ് ആണ്. ഇവിടെ ഡബിൾ ഡക്കർ ബസ് ഒക്കെ ഉണ്ട്. അങ്ങനെ പ്രതീക്ഷിച്ച വന്നത് പക്ഷെ നടന്നില്ല. അപ്പോൾ നമ്മൾ പോകുന്നത് ഈ ഒരു ബസ്സിലാണ്. അപ്പോൾ ഞാൻ ദേ ടിക്കറ്റ് എടുത്തു ഞാൻ കാണിച്ചു തരാം. ദാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? 2 പൗണ്ട് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് കാര്യം സക്സസ് ആണ്. അപ്പോൾ നമ്മൾ ലിങ്കൺ വരെ പോയി അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബസ്സിനകം ഇപ്പോ കാലിയാണ് അങ്ങനെ ദേ പയ്യെ ബസ് ആക്ക ബസ് സ്റ്റേഷനിൽ നിന്ന് എടുത്തു നമ്മൾ പയ്യെ നമ്മുടെ ടൗണിൽ കൂടെ പോവാണ് അപ്പോൾ പോകുന്ന സമയത്തുള്ള കുറച്ച് കാഴ്ചകൾ കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ട്ടോ അപ്പോൾ ദേ നമ്മൾ പോയി പോയി നമ്മൾ അറിയാണ്ടിരുന്ന ഒരു സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേഷനിൽ നിന്ന് ബസ് എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റൽ ത്രൂ ബസ് സ്റ്റേഷനിൽ കൂടെയാണ് പോകുന്നത് നമ്മുടെ ഹോസ്പിറ്റലിനകത്ത് തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അപ്പോൾ അതിൽ കൂടെയാണ് പോകുന്നത് അങ്ങനെ നമ്മൾ പാടും എന്താ പറയുക കാടും മരങ്ങളും ചില്ലകളും എല്ലാം കണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷനായ ലിങ്കൺ സെൻറ്ററിലെത്തിയേക്കുവാണ് അപ്പോൾ ദേ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഞാൻ കുറേ ഒരു 2 വർഷം മുന്നേ വന്നപ്പോഴും ഈ ഒരു മനുഷ്യൻ ഇവിടെ ഇരുന്ന് എപ്പോഴും ഗിറ്റാറ് വായിക്കും കേട്ടോ നല്ല നല്ല എന്താ പറയുക നല്ലൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് നല്ലൊരു മ്യൂസിക്കാണ് പുള്ളി വായിക്കുന്നത് അങ്ങനെ ദേ നമ്മൾ പാവങ്ങളുടെ സ്വന്തം കടയായ പ്രൈമാർക്കിലെത്തിയിരിക്കുകയാണ് അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സുണ്ട് പല സൈസുകളും നമുക്ക് കിട്ടാൻ ചാൻസ് കുറവായിരിക്കും അപ്പോൾ അങ്ങനെ പല എന്താ പറയുക ഇച്ചിരി കൂടെ ചീപ്പാണ് നമുക്ക് എല്ലാത്തരം സൈസും അവൈലബിളായിരിക്കും അതുപോലെ പല എന്താ പറയുക ഡിഫറെൻറ്റ് കളക്ഷൻസ് നമുക്കുണ്ട് അത് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാവങ്ങളുടെ എന്താ പറയുക സ്റ്റോർ എന്ന് വേണമെങ്കിൽ പറയാം ക്ലോത്തിങ് സ്റ്റോറാണ് പ്രൈമാർക്ക് ഓൾ ഓവർ ദ UK ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ അടുത്തുള്ളത് ലിങ്കൺ പീറ്റർബറോ അങ്ങനെയാണ് അപ്പം നമുക്കെന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ സ്ഥിരം നമ്മളവിടുത്തെ ഒരു കസ്റ്റമർ കൂടെയാണ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക പിന്നെ ഒപ്പം തന്നെ നമുക്ക് ക്ലോത്തിങ് മാത്രമല്ല നമ്മുടെ അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഡെക്കറേഷൻ ഐറ്റംസും അങ്ങനെ ഈവൻ കുട്ടികൾക്കായിട്ടുള്ള വാട്ടർ ബോട്ടിൽസ് കുഞ്ഞു കുഞ്ഞു ബാഗുകൾ അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സെൽഫ് സ്റ്റൈലിങ്ങിനും നമ്മുടെ ഒരു വീട് ഒന്ന് സ്റ്റൈൽ ചെയ്യാനും പറ്റിയ എല്ലാവിധ സാധനങ്ങളും നമുക്കിവിടെയുണ്ട് വലിയവർക്ക് മാത്രമല്ല കുഞ്ഞു കുട്ടികൾക്ക് തൊട്ട് ചെറിയ കുഞ്ഞ് ജനിച്ച് വീഴുന്ന കുഞ്ഞിന് തൊട്ട് വലിയവർക്ക് വരെയുള്ള അത്യാവശ്യം നല്ല ക്ലോത്തിങ് സ്റ്റൈൽസ് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും പിന്നെ ഒരു അട്രാക്ഷൻ കൂടി ഉണ്ട് കേട്ടോ എന്താണെന്നല്ലേ പിള്ളേരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് ടോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് അത്യാവശ്യം നല്ലൊരു എമൗണ്ടിൽ നമ്മൾ പർച്ചേസൊക്കെ ചെയ്തു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇതാണ് അതിൻ്റെ പുറത്ത് ആ ഒരു ഷോപ്പിംഗ് ഏരിയയിലുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ പരമാവധി പറ്റുന്നവരൊക്കെ വന്ന് ട്രൈ ചെയ്യുക അല്ലാത്തവർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുക നമുക്ക് പോകേണ്ടത് B5 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ള ബസ്സിലാണ് അതുപോലെ തന്നെ ബസ്സിൻ്റെ ടൈമിങ്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓൺലൈനിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ ടൈമിങ്സ് എക്സാക്ട്ലി എത്ര മണിക്കാണ് ഏത് സ്റ്റോപ്പിൽ നിന്നാണ് അതുപോലെ നമ്മൾ തിരിച്ച് ലിങ്കണിൽ വരുമ്പോൾ ബസ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റും ഒരു സ്ക്രീനല്ല അങ്ങനെ പല പല സ്ക്രീനുകൾ ഓരോരോ ബേയുടെ മുകളിൽ വെച്ചിട്ടുണ്ടാവും അതിനകത്ത് ടൈം കാണിക്കും നമുക്ക് പോകേണ്ട ടൈം എപ്പോഴാണ് ബസ് എപ്പോഴാണ് വരുന്നതെന്നൊക്കെ അപ്പം 3 മണിക്കാണ് റിട്ടേൺ ലിങ്കണി എന്നുള്ളത് ലാസ്റ്റ് 1 മണിക്കായിരുന്നു അപ്പോൾ ഇതേ നമ്മുടെ ബസ്സൊക്കെ വന്നു ടിക്കറ്റ് എടുത്ത് നമ്മൾ തിരിച്ച് യാത്ര തുടങ്ങി ആ പോരുന്ന സമയത്ത് നമ്മൾ കണ്ടൊരു മനോഹരമായൊരു കാഴ്ചയോടെ ഉണ്ടായിരുന്നു മറ്റൊന്നല്ല നമ്മുടെ ഡിഫൻസിൻ്റെ ട്രെയിനിങ് എൻ്റെ അറിവിൽ അതൊരു എന്താ പറയുക ഹെലികോപ്റ്റർ ട്രെയിനിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം എനിക്ക് കറക്റ്റ് എന്താണെന്ന് അറിയത്തില്ല അതിനെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ അത് എക്സാക്റ്റ് എന്താണെന്ന് കാണിക്കാം കാരണം ഇതൊരു ഡിഫൻസിൻ്റെ ഏരിയയാണ് അവരുടെ ട്രെയിനിങ് നടക്കുന്ന ടൈമായിരുന്നു
അപ്പം നമ്മുടെ അവിടെ സിഗ്നൽ ഉണ്ടായിരുന്നു, അപ്പം സിഗ്നലിൽ ബസ് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ കുറച്ച് നേരം നിർത്തി, അപ്പം നമുക്ക് കാണാൻ പറ്റി. അത് ഒരെണ്ണം തന്നെ ആയിരുന്നില്ല, അത് ഭയങ്കര സൗണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ചുറ്റി ചുറ്റി റൗണ്ട് എടുത്ത് അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് അത് ലാൻഡിങ് ആയിരുന്നു. അതിൻ്റെ മനോഹരമായ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കിഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്കെല്ലാം. അങ്ങനെയാണ് നമ്മൾക്ക് കൂടുതൽ കൂടുതൽ വീഡിയോസ് ചെയ്യാനും അതുപോലെ ഓരോരോ കാര്യങ്ങളിലും നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് നമുക്ക് കൂടുക. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം, നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യണം. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റിലൂടെ നമ്മൾ അറിയിക്കുക. അതല്ല നിങ്ങൾക്ക് പർട്ടിക്കുലറായിട്ട് എന്തെങ്കിലും ഇൻഫോർമേഷൻസ് അറിയണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മളത് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ. താങ്ക് യു, ബൈ ബൈ.